അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇഫ്ത ഡേക്കോറും അടിപൊളി ബനാന ഷേക്ക് അതുപോലെ ഗ്രേപ്സ് ജ്യൂസ് വന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ബൗൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് എന്തെങ്കിലും നെറ്റ്സ് ഒക്കെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പക്ഷേ ഒന്ന് സോക്ക് ചെയ്യണം കേട്ടോ. എന്തിനാണ് ഈ സോക്ക് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത്. ഇതിലോട്ട് നെറ്റ്സും അതുപോലെ എന്തിനുണ്ട് ഈത്തപ്പഴം ഇതിൻ്റെ കൂടി കളഞ്ഞിട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നല്ലോണം വാഷ് ചെയ്ത് വെക്കണേ. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കുതിർന്ന് കിട്ടണ വരെയാണ് കേട്ടോ ഒന്ന് സോക്ക് ചെയ്യുന്നത്. ശേഷം ചെറിയ ജാരെടുത്തിട്ട് പിസ്തക തോട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള നെറ്റ്സ് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു വലിയ ജാറെടുക്കുന്നുണ്ട്. അതിലോട്ട് 6 or 7 ചെറുപഴം എന്ത് ചെയ്യുന്നുണ്ട് തോല് കളഞ്ഞതിന് ശേഷം ഇട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം നെറ്റ്സും ആണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു പാക്കറ്റ് കട്ടപ്പാലാണ്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര അടി തുടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ബൂസ്റ്റ് അടി നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് എന്തുണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നെറ്റ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള കുറച്ച് നെറ്റ്സ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിതിൻ്റെ അനിയനും കാട്ടോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിനെന്തോ ഒരു പാത്രത്തിലോട്ട് മാറ്റണേ. ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴുകുന്നത് കല്ലുപ്പിട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തണുപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പോയിക്കോണം. അത് നല്ല ഒന്ന് കഴുകിയെടുക്കണേ. എന്നിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ്. തിളപ്പിച്ചെടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് നല്ല ജ്യൂസ് നല്ല കട്ടിയിട്ടാണ് അതുപോലെ ആ ജ്യൂസൊക്കെ ഇങ്ങനെ അലിഞ്ഞു ചേരാനും ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഗ്യാസ് എന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടാറണം കേട്ടോ. എന്നിട്ടാണ് അത് അരച്ചെടുക്കേണ്ടത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത് കേട്ടോ. അരിച്ചെടുത്ത് ബാക്കി വരുന്ന ചണ്ടി വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുള്ള് സത്സും മീൻ ജ്യൂസും ഒക്കെ ഫുള്ള് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനിയൊരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടെടുക്കുന്നുണ്ട്. 3-4 ഐസ് ക്യൂബ് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ജ്യൂസ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനിയൻ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ. അസ്സലാമു അലൈക്കും.